ഹലോ ഞാനിപ്പ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇപ്പൊ ഞാൻ സ്റ്റാൻഡിൽ എത്തിയിട്ടുള്ളു. ഇയൊന്ന് വെക്ക്. അതിനെന്താ ഈ പറഞ്ഞോ? അതിവിടെ ചുരത്തിൽ റേഞ്ച് പോകുന്നതാ. ഹലോ ഹലോ നിക്ക്, നമുക്ക് ഇതിലേ പോവാം. അങ്ങോട്ടേക്കല്ല, ഇങ്ങോട്ട്. എന്നാൽ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോവാം. അവിടെ നമ്മൾ രമേശേട്ടൻ്റെ മോളുണ്ട്. അവളെ അമ്മയും എൻ്റെ ഉമ്മയും ഭയങ്കര കമ്പനിയാണ്. അല്ല റഫിക്ക, ഓളെന്താ ഇവിടെ? ഇനി വല്ല ചുറ്റിക്കളയിട്ടാണോ? ഈ എൻ്റെ സദാചാര കണ്ണുകൊണ്ട് എല്ലാവരും കാണരുത്, മനസ്സിലായോ? അതൊരു പാവം കുട്ടിയാ. ആ പാവങ്ങളെ ഇപ്പം സൂക്ഷിക്കണ്ടേ? ആ ഓള് പോയി, നിങ്ങൾ വരി. ഡാ, നീ എന്താ രാവിലെ തന്നെ ഒരുമാതിരി കള്ളുകുടിയന്മാരെ പോലെ? ഏ, അപ്പം നമ്മൾ ബാറിലേക്കല്ലേ? ബാറിലേക്കാണ്. അത് പക്ഷെ നാട്ടുകാരെ അറിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊന്ന് ഡീസൻ്റ് ആവ്. നിങ്ങൾക്ക് തീരെ ധൈര്യമില്ല കേട്ടോ. അതുകൊണ്ടാണല്ലോ ഇങ്ങോട്ട് വരുന്നത്. കുഞ്ഞോനെ, നല്ല മഴയാണല്ലോ. മഴയത്തല്ല അതിൻ്റെ ഒരു ഗുമ്മുണ്ടാവുള്ളൂ. ഹലോ, ആ ഞാനിവിടെ മാനന്തവാടി എത്തി. ചേട്ടോ ചേട്ടോ, ബാറ് ബാറ് ബാർ എപ്പോഴാ ഓപ്പൺ ആവുക? എപ്പോഴാ ഓപ്പൺ ആവുക? അവിടെ തന്നെ ഒരു ചേട്ടാ, എപ്പോഴാ ഓപ്പൺ ആവുക? ഇന്ന് ലീവല്ലേ, തുറക്കൂല. ഇന്ന് ഒന്നാം തീയതി ഇല്ലല്ലോ. ഇന്നെന്താ ലീവ്? ഇന്ന് ശ്രീനാരായണ ഗുരു സമാധി അല്ലേ? അത് ഓണത്തിന്റെ പിറ്റേ ദിവസം കഴിഞ്ഞില്ലേ? അത് ജയന്തി, ഇത് സമാധി. റഫീക്ക, ഇങ്ങനെ ഡ്രൈഡ് എൻ്റെ ലിസ്റ്റിലില്ല. സത്യമായിട്ടു നാട്ടിലാണെങ്കിൽ ഇതം കനികാലികളിൽ സാധനം ഷോക്ക് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ ഇപ്പം എന്താ ചെയ്യുക? ഞാനെന്താപ്പോൾ ചെയ്യുക? മണം മാറിയിട്ട് വീട്ടിലെത്തിയാൽ മതി എന്ന് വിചാരിച്ചിട്ട് രാത്രിയാവുന്ന അവളോട് പറഞ്ഞത്. ഹലോ ബോയ്സ്, ടുഡേ ഡ്രൈഡേ വെറുതെ പെട്രോൾ കളയണ്ട. ശ്രീനാരായണ ഗുരു ഡെത്ത് ആനിവേഴ്സറി. നിന്റെ മുഖം എന്താ ഇങ്ങനെ ഇരിക്കണേ? ഇപ്പോൾ ഉള്ള പ്രശ്നമൊന്നും പോരാണ്ടാണോ ബിജു? ഇത് നാട്ടിൽ അങ്ങനെ എത്തിയിട്ട് വാങ്ങിയാൽ പോരെ? വെറുതെ ചെക്ക് പോസ്റ്റിൽ ഓരോ പ്രശ്നം ഉണ്ടാക്കാൻ. അവിടെ നിന്ന് ഡ്രൈഡിയാ,
ഒന്നും കൊണ്ടു ചെല്ലായിരുന്നു കഴിഞ്ഞാൽ അമ്മായിപ്പനെ അളിയൻ എന്ത് വിചാരിക്കും? പിന്നെ നീയുള്ളതുകൊണ്ട് പോലീസ് കൈയാണിക്കുന്നില്ല. എങ്ങാനും കൈയാണിച്ച ഫൈൻ കൊടുക്കാം. സാൻഡേലിൽ ആവശ്യമൊക്കെ ഉണ്ടായിട്ടാണല്ലോ ഞാൻ ഈ ഫാൻസി സെറ്റുമായിട്ട് ഇറങ്ങേണ്ടി വന്നേ. നിന്നോടാരാ ഫാൻസി സെറ്റ് ഇടാൻ പറഞ്ഞത്? ഞാൻ പറഞ്ഞതല്ലേ റോൾഡ് ഗോൾഡ് വാങ്ങിത്തരാന്ന്. അയ്യട റോൾഡ് ഗോൾഡ്! നാട്ടിലെ ചേച്ചിമാരത് ഒറ്റ നോട്ടത്തിൽ പോക്കും. ഫാൻസി ആകുമ്പോൾ പിന്നെ ഫാഷനാന്നെങ്കിലും കരുതും. ഇനി താലിമാലയുടെ കാര്യം ചോദിച്ചാ അമ്മയോട് എന്ത് പറയുന്നോ? നിനക്കറിയോ ഈ ധീരുഭായ് അംബാനി റിലയൻസ് തുടങ്ങുന്നത് നമ്മുടെ കോകിലാബിനിന്റെ താലിമാല പണയം വെച്ചിട്ടാണ്. ഓ, ഒരംബാനി! അയാൾ വെച്ചിട്ടുണ്ടെങ്കിൽ അയാളെ എടുത്തു കൊടുത്തിട്ടും ഉണ്ടാവും. എന്റെ ഇത് ഒരു പ്രാവശ്യമെങ്കിലും പുറത്തിറങ്ങിയാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ ഈ കല്യാണങ്ങൾക്ക് സ്വർണ്ണമാല ഇടുന്നത് പഴയ ഫാഷനാ. അതൊന്ന് അമ്മയ്ക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മതി. അമ്മയ്ക്കിപ്പോ എല്ലാം മനസ്സിലാവുന്നുണ്ട്. കഴിഞ്ഞ തവണ ചോദിച്ചപ്പോഴും ഞാൻ കുറെ കിടന്നവരുണ്ടതാ. ഇനി ഇത്തവണ എന്ത് പറയുന്നോ? എന്താ അവിടെ ഒരു ആന? നിങ്ങൾ ഈ തൃശ്ശൂരുകാർക്ക് എത്ര കണ്ടാലും ആനയോടുള്ള ഒബ്സഷൻ മാറൂല. കാട്ടിലെങ്കിലും അവറ്റകൾക്ക് ഒരു സമാധാനം കൊടുക്ക. അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്താ റഫീഖ് അവിടെ? മോനെ, കുഞ്ഞുമോനെ, ഞാനൊരു കാര്യം പറയാൻ നിനക്ക് വിഷമം തോന്നിയത്. എന്ത്? വളർന്നു വരുന്ന ഒരു കള്ളുകൂടിയ നിലയിലേ എന്നെ കുറിച്ച് എനിക്ക് വലിയ പ്രതീക്ഷകളായിരുന്നു. അതെല്ലാം ഇന്നത്തോടെ പോയി. ഇനി എന്തെങ്കിലും നടക്കുമെന്ന് ഞാൻ തന്നെ നോക്കട്ടെ. ഇവിടെ സാധനം കിട്ടും? ഇവാ, ഇതിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു ആദിവാസി ഊരുണ്ട്. പണ്ട് വന്നതാ കോളേജിൽ പഠിക്കുമ്പോൾ. നിങ്ങൾ ഞാൻ വിചാരിച്ച ആളല്ലോട്ടെ, ആളൊരു പഴയ സംഭവം തന്നെയാണ്. അത് അന്നുണ്ടാക്കിയിരുന്നതേ ഒരു ആദിവാസി മൂപ്പനാ. അയാളിപ്പോ ജീവിച്ചിരിപ്പുണ്ടോ എന്തോ? എന്റെ പറശ്ശിനിയുടെ മുത്തപ്പ മൂപ്പനെ കാത്തോളണ. ബിജു ദേ നോക്കി. വേണ്ട ബിജു, നമുക്ക് പോവാം. ബിജു, ചേട്ടാ കബനി റിവർ സൈഡ് ഹോം സ്റ്റേ. നീ കുറെ പോകണ്ടെന്ന് പത്തു. റഫീക്ക, ഇവിടെ ഫുള്ള് ആനപ്പിണ്ടാടല്ലോ, ആന എങ്ങനെ വരൂ? അതാന വെള്ളം കുടിക്കാൻ വരുന്നതാ. ഈ സമയത്തൊന്നും വരൂല. ഇനി പതവാ വന്നാൽ തന്നെ നമ്മൾ ആനയുടെ മൂഡ് നോക്കി അതിനനുസരിച്ച് പെരുമാറിയാൽ മതി. അങ്ങനെ ആനയുടെ മൂഡൊക്കെ നമുക്ക് അറിയാൻ പറ്റുമോ? പിന്നെ അത് എളുപ്പല്ലേ. ഇതിപ്പോ ഒരു ആന എങ്ങനെ വരാന്ന് വിചാരിച്ചോ? നമ്മൾ ആദ്യം ആനന്റെ ചെവി ശ്രദ്ധിക്കണം. ഇതിപ്പോ ആനന്റെ ചെവി ഇങ്ങനെ രണ്ട് ഭാഗത്തെങ്ങനെ വിടർത്തിയാ വെച്ചെങ്കിൽ ആനക്ക് ആനന്റെ വഴിയിൽ വന്നത് ഇഷ്ടമായില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരൊറ്റ സ്റ്റെപ്പ് ബാക്കോട്ട് മറന്ന് ആന ആനന്റെ വഴിക്ക് എങ്ങനെ പോയിക്കോളൂ? ഇനിയിപ്പോ നേരെ മറിച്ച് ആനന്റെ ചെവി ഇങ്ങനെ ബാക്കോട്ടാണ് പിടിച്ചതെങ്കിലേ അപ്പൊ നമ്മൾ സൂക്ഷിക്കണം. ആനന്റെ മൂഡ് ശരിയല്ല, അവിടെ നിന്നാല് ആന നമ്മളെ ചാമ്പും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇറക്കത്തിൽ ഒരൊറ്റ ഓട്ടം കണ്ട് വെച്ചുകൊടുക്കണം. ഇറക്കത്തിലാകുമ്പോ എന്താവും? ആനക്ക് സ്പീഡും ഉണ്ടാവില്ല. നിങ്ങൾ പിന്നെയും പിന്നെയും നെട്ടിച്ചോണ്ടിരിക്കട്ടോ. ഞാൻ വിചാരിച്ചത് ആനക്ക് കാറ്റ് കൊള്ളാനുള്ളതാ ചെവിന്ന്. കാറ്റും കൊള്ളാം. റഫീക്ക,
ഇങ്ങളെന്താ ഓട്ടം ഉണ്ട് തിരിഞ്ഞൂടി? അതെ, അത് കേട്ടില്ല. ഇനോ പോലീസോ? എവിടെ വരുന്ന ബാവലി? ഒന്നും കൂടെ ഇറങ്ങിയേ. എന്താണ്ടോ ഒരു കള്ളത്തരം? നന്നാ പോയിക്കോ. അതിലെന്താ ഉള്ളത്? മൊബൈലും പേഴ്സും മാത്രമേ ഉള്ളൂ സാറേ. ആ ബാഗ് ആരുതാ? അതിങ്ങടുത്തെ. തനിക്കൊരു പരിചയം ഉണ്ടോ? ഇയാളറിയാം, ഇവരെ ഞാൻ ആദ്യമായിട്ട് കാണുവാ. സാറേ ഇത് മറ്റവനാ, കഞ്ചാവ്. ഒരു കാര്യം ചെയ്, വണ്ടി സ്റ്റേഷനിൽ എടുക്ക്, മൂന്നാളും വന്ന് ജീപ്പ് കയറ്. हाँ जी, मैं हूँ प्रेम. आप नहीं, दूसरे प्रेम. इधर सिर्फ मैं ही काम करता हूँ. दा कार्ड. एड्रेस सही है, लेकिन दूसरा प्रेम, आपका पास उसका फोटो है क्या? फोटो उंड, मोबाइल ला, चार्ज ला. ഞാൻ ഒന്ന് ചാർജ് ചെയ്തോട്ടെ. ചാർജർ ഉണ്ട്? ആ ഉണ്ട്. ഇവിടെ കുത്തിക്കോളൂ. हेलो. हाँ प्रेम, बोलो. सर, मेरे को ढूंढ कर एक लड़की आई है इधर. कौन लड़की? किधर लड़की? निन्नोड़ी हम पलवटम बन चंडे. हमारा होमस्टे को चीते पेर मत बनाओ, चीते पेर मत बनाओ. लेकिन सर, वो जिस प्रेम को ढूंढ रहे वो मैं नहीं है सर. तो उसको बोल दो ना. लेकिन सर, उसका पास हमारा होमस्टे का विजिटिंग कार्ड है और मेरा नाम में कोई कार्ड नहीं है ना सर, इसलिए मैंने आपको फोन किया. ये एक कार्य जी, अब एंदेंगे पर इधर लेकर आओ. मैं क्या बोलकर लेकर आऊँ सर? बोलो कि प्रेम इधर है. नी एल्लडा मंडा दूसरा प्रेम. फोन बंद कर दिया. അപ്പ നമ്മുടെ കാര്യം ഉള്ളതുള്ളതുപോലെ പറഞ്ഞാ നിങ്ങൾക്ക് വീട്ടിൽ പോവാം. ഇല്ലെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും വന്ന് ജാമ്യം എടുക്കേണ്ടി വരും. എന്നാലേ നിങ്ങൾക്ക് പുറത്തു പോകാൻ പറ്റൂ. അത് സാറേ, നാട്ടിൽ നിന്ന് കുടിക്കാൻ പറ്റില്ല, അതുകൊണ്ട് മാനന്തവാടി ബാറിലേക്ക് വന്നാ. എവിടെയാ നാട്? കുറ്റ്യാടി. ഓക്കെ, എന്നിട്ട്? ഇവിടെ എത്തിയപ്പോളാ ഡ്രൈ ഡേ ആണെന്ന് അറിഞ്ഞത്. ഇന്നെന്താ ഡ്രൈ ഡേ? അതറിയില്ല, വൈകുന്നേരത്തേക്കുള്ള സാധനം ഇവിടെ സെറ്റാ. ഡ്രൈ ഡേ എന്നാണെന്നറിയാത്ത നിങ്ങളൊക്കെ എവിടുത്തെ കുടിയന്മാരാടോ മലയാളികളെ പറയിപ്പിക്കാൻ? അതൊക്കെ അവിടെ നിൽക്കട്ടെ, മാനന്തവാടി ബാറിൽ വന്ന് നിങ്ങളെങ്ങനെ കാട്ടിക്കുളം കാട്ടിലെത്തി? സാർ, അത് ആനേനെ കാണാൻ. എന്നിട്ട് ആനയെ കണ്ടോ? എന്താ നിന്റെ പേര്? അബീഷ്. മോനെ, കബീഷേ, മാനന്തവാടി ബാറിൽ വന്ന് നിങ്ങൾ കാട്ടിക്കുളം കാട്ടിലെത്തിയെങ്കിൽ അത് ആനനെ കാണാനാണോ ആനമൈക്ക് അടിക്കാനാണോ എന്നൊക്കെ അറിയാനുള്ള ബുദ്ധി പോലീസുകാർക്കുണ്ട്? മനസ്സിലായടാ? ഡോ, ഇവർ പറഞ്ഞൊക്കെ ശരിയാണെന്ന് വെരിഫൈ. ഇരുപത്തിരണ്ട് ഇരുപത്തെട്ട് പത്ത് നമ്പറൊക്കെ കറക്റ്റ് ആണല്ലോ അല്ലേ? അതെ സാറേ. വിളിച്ചു നോക്കണോ? കറക്റ്റാണ് സാറേ. സാബ് അന്തര ഹേ ഔ सर, यही है वो लड़की और ये वो प्रेम का कार्ड. वो लड़की, लड़के का फोटो कुछ है? कुटी के मलयालम आ रही हूँ सर. ഇനി എന്നാ കുട്ടി നിങ്ങൾക്കൊക്കെ നേരം വിളിക്കുക? ഇതുപോലെ ഓരോരുത്തമാരെ ഫോട്ടോയും സ്റ്റാറ്റസും പഞ്ചാരവാക്കും കേട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോരാൻ ഇത്രയും വിവരമില്ലേ? വാർത്ത വായിക്കണ്ട, സിനിമയിലും കണ്ട് മനസ്സിലായിക്കൂടെ. എവിടെയാ വീട്? കുറ്റ്യാടി. തമ്മിൽ അറിയോ? വീടിനടുത്തുള്ള സാറേ. രാവിലെ തന്നെ ഓരോരുത്തർ കുറ്റ്യാടി നിന്ന് കുറ്റിയും പറിച്ചു പോരും മനുഷ്യനെ മെനക്കെടുത്താൻ.
സാർ ഒരു ലൂട്ടിങ് കേസ്, ഇതിപ്പോൾ ഈ മാസം മൂന്നാമത്തെയാ. സാറിന് കൊടുത്തേക്ക്. ഇരിക്കും. ഇതിപ്പം ഇവിടെ വാങ്ങി വെക്കാന്നേ ഉള്ളൂ. സംഭവം നടന്നത് കർണാടകയിലായതുകൊണ്ട് ഇതിൽ പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാനില്ല. നിങ്ങളെ കയ്യിൽ നിന്ന് മൊബൈലും പേഴ്സും അല്ലാതെ ആഭരണങ്ങൾ വല്ലതും പോയിട്ടുണ്ടോ? സാറേ കുറച്ച് ഫാൻസി ആഭരണങ്ങളാണ്. നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? സാർ കുറ്റ്യാടി. ബാംഗ്ലൂരിൽ നിന്ന് കുറ്റ്യാടിക്ക് വരാൻ ആളാനൊക്കെ ഉള്ള വേറെ വഴികളില്ലേ? അത് പിന്നെ സാറേ നമ്മുടെ വൈൽഡ് ലൈഫൊക്കെ കണ്ടുപോരാലോ. ആ ആനേനെ കാണാൻ വന്ന ടീമായിരിക്കുന്നു. ഇന്നിനിപ്പോൾ ഏതായാലും സമയം ഇത്രയായില്ലേ. നിങ്ങളെ കയ്യിലും മൊബൈലും പേഴ്സൊന്നും ഇല്ലാത്തല്ലേ, പോകുമ്പോൾ അവരെയും കൂടി കൂട്ടിക്കോ. പേടിക്കണ്ട, പ്രശ്നക്കാരൊന്നുമല്ല, മണ്ടന്മാരാ. സാറ് പേടിക്കണ്ട സാറേ, ഞാൻ ഉസ്മാനാജിയുടെ മോനാ. കുട്ടിയായിട്ട് ടൗണിൽ ആരോട് ചോദിച്ചാലേ അറിയാം. ഡോ ആ കുട്ടി ഒന്ന് വിളിച്ച്. സാർ വിളിക്കുന്നു. അപ്പോൾ നീ എന്ത് തീരുമാനിച്ചു? വീട്ടിൽ നാളെ വരുത്തണോ അതോ ഇവർ കുറ്റിയടിക്ക ഇവരെ കൂടെ പോകുന്നോ? ഞാൻ ഇവരുടെ കൂടെ പോയിക്കോളാം സാർ. ഇവളെ സേഫായി വീട്ടിലെത്തിക്കേണ്ടത് നിങ്ങളെ ഉത്തരവാദിത്താ, മനസ്സിലായല്ലോ? ശരി സാറേ. അമ്മ ചോദിച്ചാലേ താലിമാല കൊള്ളക്കാർ കൊണ്ടുപോയിന്ന് പറഞ്ഞാൽ മതി. ഓക്കെ. കുട്ടി അവിടെ സേഫായിട്ടിരുന്നോ? നമ്മൾ ബാക്കിലിരുന്നോളാം. വാ കുഞ്ഞോനെ കേറ്. അതേ നമ്മളിവിടെ വെച്ച് കണ്ട കാര്യം മോള് വീട്ടിൽ പറയല്ലേ? ഇല്ല. റഫീക്ക, ഓളങ്ങനെ പറഞ്ഞാ ഓളെ കാര്യം ഇമ്പക്കും പറയാ. നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല. ഡീസൻ്റ് ആവും, ഡീസൻ്റ് ആവും. ഈ വഴിയിൽ ആനേനെ കാണാൻ പറ്റുമോ? സാറ് പേടിക്കണ്ട സാറേ, ആന വന്നാലേ നമ്മൾ അതിൻ്റെ ചെവി നോക്കിയാൽ മതി. അല്ല റഫീക്ക.